പരിശുദ്ധ അമ്മയുടെ വണക്കമാസാചരണത്തിൻ്റെ 18-ാം ദിനം എല്ലാവരെയും അമ്മയുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം. ന്യായാധിപനും വിധവയും പരിസയനും ചുങ്കക്കാരനും ശിശുക്കളെ ആശീർവദിക്കുന്നത്, ധനികനായ മനുഷ്യൻ പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം, അന്ധന് കാഴ്ച നൽകുന്നത് തുടങ്ങി 43 വചനങ്ങൾ അടങ്ങിയ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഭഗ്നാശരാകരുത്, എപ്പോഴും പ്രാർത്ഥിക്കണം. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിത്തരും, ഉറപ്പാണ്. വേഗം നീതി നടത്തിത്തരും, കാലവിളംബം വരുത്തില്ല. അതുകൊണ്ട് മനുഷ്യപുത്രനോട് നമുക്കുള്ള ബന്ധം പ്രാർത്ഥനയിൽ നമ്മൾ ശക്തമാക്കണം. ഈശോ ഈ ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു സന്ദേഹം പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ വിശ്വാസത്തെ, അതിൻ്റെ ആഴത്തെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പരിഗണിക്കാം, പരിമിതികളുണ്ടെങ്കിൽ പരിഹരിക്കാം. രണ്ടാമത് ഫരിസേയനും ചുങ്കക്കാരനുമാണ്. രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നത് പ്രാർത്ഥനയുടെ ശൈലികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ചുങ്കക്കാരൻ ദൂരെ നിന്നു, അവൻ മാറത്തടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ധൈര്യം പോലും ഇല്ല. അവൻ പറഞ്ഞു, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ഇത് എളിമ നിറഞ്ഞ പ്രാർത്ഥനയാണ്, അനുതാപം നിറഞ്ഞ പ്രാർത്ഥനയാണ്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് നല്ല തിരിച്ചറിവുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന കേട്ടു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തപ്പെടുന്നവൻ താഴ്ത്തപ്പെടും. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഈശോയുടെ കരുതൽ, അവർ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾ അനുവദിക്കണം, അവരെ തടയരുത്. ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കില്ല. ശിശു സഹജമായ വാത്സല്യവും നൈർമല്യവും സ്നേഹവും എളിമയും ആശ്രയബോധവും ഒക്കെ നമ്മുടെ മനസ്സുകളെ നിറയ്ക്കട്ടെ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് വിശ്വസിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചാൽ ആ സമർപ്പണത്തിൻ്റെ അളവനുസരിച്ച് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് തിരികെ കിട്ടുമെന്ന ഉറപ്പ് ഈശോ നൽകുന്നു. പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം ഈശോ നടത്തുന്നു. 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നസ്രായനായവൻ കടന്നുപോയപ്പോൾ വഴിയരികെ അവനെ വിളിച്ചു കരഞ്ഞവന് വേണ്ടി കരുതലോടെ കരുണയോടെ കർത്താവ് വഴിമധ്യത്തിൽ നിന്ന് അവനെ അടുത്തു വിളിച്ച് അവന് സൗഖ്യം കൊടുത്തു. നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇതുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. സ്നേഹമുള്ളവരെ, ഇന്ന് ശിറോമലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയിൽ വായിക്കപ്പെടുന്ന വചനം മത്തായി സുവിശേഷം 23 മുതൽ 28 വരെ തിരുവചനങ്ങളാണ്. ഈശോ നിയമജ്ഞരോടും ഫരിസേയരോടും സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. നേതൃത്വവും ഉത്തരവാദിത്വവും കൈകോർത്തു പോകണം. ന്യായാധിപന്മാരും പ്രീശന്മാരും എല്ലാം ബാഹ്യമായി ചെയ്യുന്നു, അവർ ആന്തരികമായ എല്ലാം തെറ്റാണ് ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ കപട വിശ്വാസികളാണ്. അവർ ദശാംശം നൽകുന്നുണ്ട്, പക്ഷേ നീതി, കരുണ, വിശ്വസ്തത എന്നിവയെക്കുറിച്ചൊക്കെ അവർ മറന്നുപോകുന്നു. അവർ പാനപാത്രങ്ങളുടെ പുറം വൃത്തിയാക്കി, പക്ഷേ അവർ സ്വയം നശിപ്പിക്കപ്പെടുന്നു. അവർ മരിച്ചവരെ ശരിയായി കുഴിച്ചിടുകയാണ്, പക്ഷേ അവർ ആത്മീയമായി മരിച്ചു. അവർ പുറത്ത് നന്നായി കാണപ്പെടുന്നു, എന്നിട്ടും ആകം വൃത്തികെട്ടവയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ കപട വിശ്വാസികളായി ജീവിക്കുന്നു. മാർക്ക് ട്വെയിൻ ഒരിക്കൽ ഒരു കഥ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ചന്ദ്രനെ പോലെയാണ്, ആരും കാണരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു കപട വിശ്വാസിയായി കാണാൻ ആഗ്രഹമില്ല, നിങ്ങൾക്കുമില്ല. ദൈവവും ലോകവും ആത്മാർത്ഥമായ ക്രിസ്തീയ ശിഷ്യന്മാരായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സഭയെന്ന നിലയിൽ ഞങ്ങളുടെ ഭാവി നിങ്ങളുടെ ആത്മാർത്ഥതയെ ആശ്രയിച്ചിരിക്കുന്നു. ആത്മാർത്ഥതയെക്കുറിച്ച് വളരെ ശക്തമായ ഒന്നുണ്ട്, കപട വിശ്വാസിയാകുന്നതിന് വിപരീതം ആത്മാർത്ഥത പുലർത്തുക എന്നതാണ്. അതിനർത്ഥം ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും പൊരുത്തപ്പെടണം എന്നതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ രണ്ട് കാരണങ്ങളാൽ ആത്മാർത്ഥത വളരെ പ്രധാനമാണ്. ആദ്യം, ആത്മാർത്ഥത നമ്മെ മാറ്റുന്നു. രണ്ടാമതായി, ആത്മാർത്ഥത നമ്മുടെ സാക്ഷ്യം വർദ്ധിപ്പിക്കുന്നു.
യേശുവിന്റെ ആത്മാർത്ഥത നാം ഒരിക്കലും മറക്കരുത്. ആത്മാർത്ഥത നമ്മെ മാറ്റുന്നു. നമ്മുടെ വിശ്വാസം ഉപയോഗിക്കണം. വിശ്വാസത്തിന് വെളിയിൽ ജീവിക്കുന്നത് തടസ്സങ്ങൾക്ക് കാരണമാകും. വിശ്വാസത്തിന് പുറത്ത് ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണ്.